നിപ്പ ഉറവിടം അറിയാൻ മൃഗങ്ങളിൽ നിന്ന് ശേഖരിച്ച് പരിശോധിച്ച സാമ്പിളുകളും നെഗറ്റീവ്. ആദ്യഘട്ടത്തിൽ ചാത്തമംഗലത്ത് നിന്ന് ശേഖരിച്ച വവ്വാലുകളുടെയും ആടുകളുടെയും പരിശോധനാ ഫലമാണ് വന്നത്. സമ്പർക്കത്തിലുള്ള 20 പേരുടെ പരിശോധനാ ഫലം കൂടി നെഗറ്റീവാണെന്ന റിപ്പോർട്ടും ഇന്ന് പുറത്തുവന്നിരുന്നു. വിവരങ്ങളുമായി ഇപ്പോൾ ശ്രീധരൻ കുറിയിടത്ത് ചേരുകയാണ്. ശ്രീധരൻ, നിപ്പയുടെ കാര്യത്തിൽ ഇനി ആശങ്കപ്പെടേണ്ടതില്ല എന്നുള്ളതാണോ ഇപ്പോൾ ലഭിക്കുന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലാവുന്നത്? ലക്ഷ്മി, നിപയുടെ കാര്യത്തിൽ കൂടുതൽ ആശ്വാസകരമായ വാർത്തകളാണ് വരുന്നത്. എന്നാലും ആശങ്കപ്പെടേണ്ട സാഹചര്യത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ചും ഈ ഇൻക്യുബേഷൻ പീരീഡ് കഴിയുന്ന 21 ദിവസം വരെ കൃത്യമായും ഈ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. അതിനുശേഷം മാത്രമേ നിപ ഭീതി അകലുന്നുള്ളൂ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുള്ളൂ. ഏതായാലും നിലവിൽ ആശ്വാസ വാർത്തകൾ കൂടുതൽ വരികയാണ്. ഈ 20 ആളുകൾ കൂടി നെഗറ്റീവായി, അതായത് 108 പേരുടെ സാമ്പിളുകൾ ഇതുവരെ നെഗറ്റീവായിട്ടുണ്ട്. ഇത്രയും പേർക്ക് രോഗബാധയില്ല. പ്രത്യേകിച്ചും അടുത്ത ഇടപഴകിയ ആരോഗ്യ പ്രവർത്തകർ, കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ നെഗറ്റീവാണ് തെളിഞ്ഞവിടെ ഒരു ഭീതി അകലുകയാണ്. ഒപ്പം ഈ രോഗബാധ റിപ്പോർട്ട് ചെയ്ത കുട്ടി മരിച്ചതിന് അടുത്ത ദിവസങ്ങളിൽ മൃഗസംരക്ഷണ വകുപ്പും വനംവകുപ്പും ചേർന്ന് പരിസരത്തെ വവ്വാലുകളുടെയും ഒപ്പം ആടുകളുടെയും സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു. ഈ റംബൂട്ടാൻ പഴം കഴിച്ചാണ് മരിച്ചതെന്ന് പറയപ്പെടുന്ന ആ പ്രദേശത്തിന് ഉൾപ്പെടെയുള്ള സാമ്പിളുകളാണ് വവ്വാലുകളുടെ കാഷ്ടം ഉൾപ്പെടെ ശേഖരിച്ചിരുന്നു. 26 വവ്വാലുകൾ, ക്ഷമിക്കണം, 26 ആടുകൾ, 5 വവ്വാലുകളുടെ സാമ്പിളുകൾ എന്നിവയാണ് ഭോപ്പാലിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പരിശോധനയ്ക്ക് ആദ്യഘട്ടത്തിൽ അയച്ചത്. ഈ ഫലങ്ങളെല്ലാം നെഗറ്റീവാണ്. വീണ്ടും അവിടെ ഇപ്പോൾ പരിശോധന നടക്കുന്നുണ്ട്. പൂനെയിൽ നിന്നുള്ള NIV സംഘം എത്തി ഇന്നിപ്പോൾ സാമ്പിളുകൾ അയച്ചിട്ടുണ്ട്. ഇതിന്റെയും കൂടി ഫലം വരേണ്ടതുണ്ട്. ഏതായാലും ആദ്യഘട്ടത്തിൽ മൃഗസാമ്പിളുകൾ നെഗറ്റീവ് ആവുന്നു. ഒപ്പം കൂടുതൽ ആളുകളിലേക്ക്, അതായത് 108 പേർക്ക് രോഗപകർച്ച ഇല്ലെന്ന് വ്യക്തമായിരിക്കുന്നു. ഏതായാലും ആശ്വാസ വാർത്ത തന്നെയാണ് കോഴിക്കോട്ട് നിന്ന് നൽകാനുള്ളത്. ലക്ഷ്മി, ശ്രീധരൻ കുറിയിടത്ത് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.